ഈ 6 വർഷമായിട്ട് ഇപ്പൊ നാട്ടിൽ നിൽക്കുന്നു. അപ്പം ഇനി നാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ? ഇതുപോലെ തന്നെ പോകാനാണോ താല്പര്യം അതോ എന്തെങ്കിലും? അത് തന്നെയാണ്. ഒരു മെയിൻ കാരണം എൻ്റെ ചാച്ചനെയും അമ്മേനെയും നോക്കാനുള്ള ഒരു ഇതും കൂടെ കൂടി ഉണ്ടായിരുന്നു. അവർ അവർ പ്രായമായി വരുന്നുണ്ട്. അവരൊരിക്കലും എന്നെ നാട്ടിലേക്ക് വരാൻ സമ്മതിച്ചില്ല. പക്ഷെ അവരുടെ ഓരോ ഫോൺ കോളിലൂടെയും നമുക്ക് മനസ്സിലാവും അവർ വരണ്ട, നീ വന്നു കഴിഞ്ഞാൽ നീ 5 പിള്ളേരെ കൊണ്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് അവർ ചോദിക്കും. പക്ഷെ ഞാൻ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കും, അമ്മ പേടിക്കണ്ട, അതിനുള്ളതൊക്കെ ദൈവം തന്നോളും എന്നുള്ള രീതിയിൽ ധൈര്യം കൊടുത്ത് നമ്മളിങ്ങനെ പോരും. ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ പറയും എന്തെങ്കിലും ഇതുകൊണ്ട് പറയും നീ പോയി 2 മാസം കൂടി ജോലി ഇടാന്ന് പറയും. പക്ഷേ ഞാൻ മാറിക്കഴിഞ്ഞാൽ, ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ അമ്മ അമ്മയുടെ ധൈര്യം എല്ലാം പോകും. ഇവരെല്ലാം നല്ല ധൈര്യശാലികളായിരിക്കും. ആയ കാലത്ത് നമ്മുടെ സമയത്ത് ചെറുപ്പമായത്തിൽ നല്ല ധൈര്യശാലികളായിരുന്നു ചാച്ചനായാലും അമ്മയായാലും. പക്ഷേ ഇവരങ്ങോട്ട് ഒരു പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ വളരെ ധൈര്യശാലികളായ മനുഷ്യർ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് വളരെ വീക്കാവും, വളരെ വീക്കാവും. കാരണം എൻ്റെയൊക്കെ പേരൻസിനെ കുറിച്ച് തന്നെയാണെങ്കിലും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പല ഭീതികളാണ് അല്ലെ, മരണഭീതി ഉണ്ടാവും, എന്തൊക്കെയോ എന്തൊക്കെയോ എന്താണെന്നൊന്നും. ആ പല പല അതെ അതെ, കൂടെ ഉള്ളവർ മരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചാച്ചനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയും, വരുന്നുണ്ടോ, ഞാൻ വരുന്നില്ലെന്ന് പറയാം. അല്ലെങ്കിൽ ആര് ആ പഞ്ചായത്തിൽ ആര് മരിച്ചാലും പോയി കാണുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പോകുന്നില്ല. അവർക്കെന്തോ ഒരു ധൈര്യം പോയി. അപ്പൊ ഞാനവിടെ ഇല്ലെങ്കിലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും അല്ല, മാത്രമല്ല ഞങ്ങളാണെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ഇല്ലായിരുന്നു ഈ മാതാപിതാക്കളായിട്ട്. ഇപ്പൊ പ്രവാസികളുടെ ഏറ്റവും വലിയ വറി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഹെൽത്ത് ആണ്. അതുതന്നെ എത്രയോ ബുദ്ധിമുട്ടുള്ള സ്റ്റോറീസ് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ആരും തീർച്ചയായിട്ടില്ലാതെ വളരെ ദുരിതാവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. കാരണം ഈ വയസ്സാം കാലത്ത് നമ്മൾ കാശ് വളരെ കുറച്ചുണ്ട് അല്ലേ. പിന്നെ വേണ്ടത് ഈ മാനസികമായിട്ടുള്ള സപ്പോർട്ട്. ആരെങ്കിലും ഒരു 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 പണ്ട് കാലത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു ഒരു ആൺതരിയെങ്കിലും ഒരു ഒരു ചിലപ്പോൾ ഒരു വയസ്സുള്ള കൊച്ചായിരിക്കണം ആ വീട്ടിലുണ്ടെങ്കിൽ, ഒരു പ്രായമുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ അതൊരു ധൈര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു എന്തോ ഒരു ഉള്ളിലൊരു നമുക്കൊരു ധൈര്യം കിട്ടും. തീർച്ചയായിട്ടും. അല്ല, ഞാനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. പല രീതിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്, പലയിടത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയാം, തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ എപ്പോഴും ചുറ്റിനും ആൾക്കാരുള്ളത് അതന്നെ ഒരു ധൈര്യം തന്നെയാണ് അല്ലേ. അല്ല, നമ്മുടെ പ്രായത്തിൽ കുഴപ്പമില്ല, ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനും ഒരു പേടിയില്ലെന്ന് പറയുന്ന ആണെങ്കിൽ പോലും വയസ്സാകുമ്പോഴത്തേക്കും എങ്ങനെയാകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ ഫാദറിനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അതുപോലെ ആയി പോവാം. അപ്പൊ ഈ റൂബി ആലോചിക്കാറുണ്ടോ, ഇപ്പം UK നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കാം? ഒരിക്കലും ഇല്ല. ഞാനിങ്ങനെ ഒരു ടാർഗറ്റോ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങള് വളരെ സാമ്പത്തികമുള്ള വീട്ടുകാരായിരുന്നു. പക്ഷെ വലിയ ഫാദറായിട്ടും എൻ്റെ ഫാദറൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തും നല്ല വെള്ളാട്ടി ടീമുകളൊക്കെ ആയിരുന്നു, അടിച്ച് എല്ലാം നശിപ്പിച്ചവരാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഓർത്തത് എനിക്ക് ഒരുപാട് വെട്ടിപ്പിടിക്കാമെന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം പല പല നമ്മളിങ്ങനെ കണ്ട് പല പല ഇത് പലരുടെ മരണങ്ങളും ഒരുപാട് കോടികൾ സമ്പാദിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ അങ്ങനെ പല പല ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നമ്മളിങ്ങനെ സമ്പാദിച്ചു കൂട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പണം നമ്മൾ ഉണ്ടാക്കുക, അത് മതി. അതായത് അന്നന്ന് വേണ്ടുന്നതിലേക്കുള്ള കഷ്ടതകൾക്ക് വേണ്ടിയുള്ള ഇത് പോരെ, നാളത്തേക്കുള്ളത് നാളെ. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലെ തന്നെ റൂബിയുടെ ഒരു ജീവിത ശൈലി കൂടെ എനിക്കതൊന്ന് അറിയാൻ ഞാൻ കൊള്ളാമെന്നുണ്ട്. കാരണം അത് പലർക്കും ഉപകാരപ്പെടുകയും, കാരണം പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ, ഇപ്പൊ ഞാനൊക്കെ തന്നെയാണെങ്കിലും ഒരു ഇവിടെ UK ഉള്ള സാലറി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴും ബാക്കി അവിടുന്ന് ആദ്യ കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് നല്ല സാധനങ്ങൾ വാങ്ങിക്കുക, നമ്മുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂട്ടുക എന്നൊക്കെ പറയാം. ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുക, മറ്റേത് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോഷായിട്ട് നടക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പല പല സാധനങ്ങളിലേക്ക് വാങ്ങിക്കാനോ മെറ്റീരിയലിസ്റ്റിക് ആവാനോ ഒക്കെ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ആ ഒരു ഇതിൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു അപ്രോച്ച് എന്താണ് റൂബിക്ക്? ഇങ്ങനെ പണ്ട് ജീവിക്കുന്ന പോലെ തന്നെ നമ്മളുടേതായ ചെറിയ കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നതാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അതിൽ നമ്മളാരുടെയും താഴ്ത്തി പറയാനോ പൂർത്തി പറയാനോ അല്ല. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ചെറിയ ചെറിയ കയറ്റങ്ങൾ മതി. അതായത് പലർക്കും പ്രശ്നങ്ങളുള്ള, നമ്മളൊരു വലിയ കയറ്റം കയറിയിട്ട് പെട്ടെന്ന് അങ്ങ് താഴോട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റില്ല. എനിക്ക് താങ്ങാൻ പറ്റും. അറിയാം, ഞാൻ പറഞ്ഞു ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട്. എൻ്റെ അമ്മ പറയാറുണ്ട്, ഇവനെ പൊക്കിയിട്ട 4 കാലം വീണാലും വീഴുമ്പോൾ 4 കാലം തന്നെ വീണോളെന്ന് പറഞ്ഞു. ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആകാശം ഇടിഞ്ഞ് വീണാലും എനിക്ക് പേടിയൊന്നുമില്ല.
ആകാശം ഇടിഞ്ഞു വീണം പോകുന്നതല്ല എങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു ഉദാഹരണമായിട്ടാണ് പലരോടും പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഫാമിലി അങ്ങനെ ആകണമെന്നില്ലല്ലോ, പിള്ളേരങ്ങനെ ആയിരിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഓരോന്നൊക്കെ ലോൺ എടുത്തും അതും ഇതും ഒക്കെ, ഇന്ന് വരെ ഞാനൊരു ലോൺ എടുത്തിട്ടില്ല. ഇല്ല, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടോ. ക്രെഡിറ്റ് കാർഡ് വെച്ച് ഞാൻ കുറെ കളിച്ചു, ക്രെഡിറ്റ് കാർഡ് വെച്ച് മൂന്നാലഞ്ച് ക്രെഡിറ്റ് കാർഡ് വെച്ച് കളിച്ചു. കാരണം അതിൽ ഒരെണ്ണത്തിന് ഒരു പ്രാവശ്യം മാത്രം ചെറിയ തട്ടുകേട് പറ്റി. എന്നുവെച്ചാൽ നമുക്ക് ഈ ഓർത്തിരിക്കുന്ന സ്വഭാവം ഇച്ചിരി കുറവാണ്. ആ അത് ഇച്ചിരി കുറവുണ്ട്. അത് എല്ലാ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുകയില്ല. ആ സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ മറന്നുപോകും. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ മാത്രമേ ഓർത്തില്ല. ചിലപ്പം നമ്മൾ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പം, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സമയം ആകും ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ ഒരു ചെറിയ ഇത് മാത്രമേ, അല്ലാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് നന്നായിട്ട് ഉപയോഗിച്ചായിരുന്നു. അല്ലാതെ ലോൺ എടുത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. മോർഗേജ് എടുത്തതല്ലാതെ നാട്ടിലായാലും ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം ചെയ്ത് നമ്മൾ മേടിച്ച് കൂട്ടി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കണമെങ്കിൽ അതൊരു വലിയ ബാധ്യതയാണ്. നമുക്ക് കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള ഒരു ഇതാണ്. ഒരിക്കലും ഒരു കടം പാടില്ല. കടം വന്നാൽ അത് എപ്പോഴും നമുക്ക്, അപ്പം നാളെ കൂടുതൽ ജോലി ചെയ്യണം. അതല്ലേ യു കെയിലുള്ളവരെല്ലാവരും ചെയ്യുന്നത്. ഒരു മോർഗേജ് എടുത്ത് രണ്ട് മോർഗേജ് എടുത്ത് മലയാളിയുടെ ആയാലും പൊതുവെ ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ ഇല്ല കേട്ടോ. മലയാളി നോക്കുന്ന അങ്ങനെയല്ലേ. ഇവിടെ ഔഡി മേടിക്കുമ്പം അപ്പുറത്തവൻ ബെൻസ് മേടിക്കും, ബെൻസ് മേടിക്കും വിപ്രയാൽ വോൾവോ മേടിക്കും അല്ലേ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള, നമുക്ക് എന്താണ് ആവശ്യം ആഗ്രഹമുള്ളത്, എനിക്കിപ്പോൾ ഇന്ന വണ്ടിയാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അവൻ മേടിച്ച കണ്ടുകൊണ്ട് മേടിക്കരുത് അല്ലേ. അല്ല, അവൻ ഇന്ന സ്ഥലത്ത് വീട് മേടിച്ചു, അപ്പോൾ എനിക്കും അവിടെ പോയി വീട് മേടിക്കണം. നമ്മളിങ്ങനെ കമ്പാരിസൺ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, റൂബിയിലൂടെ ഉള്ള പല ആൾക്കാരുണ്ടോ യു കെയിലൊക്കെ? ഉണ്ടെന്ന്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ചിലരൊക്കെ ഭയങ്കര അത്യാവശ്യം ഈ പറയുന്ന വീടൊക്കെ വിറ്റ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മോർഗേജ് ഒക്കെ എടുത്ത് ഭയങ്കര ഹൈ പോസ്റ്റിൽ നടക്കുന്ന ടീമുകളൊക്കെ ഒത്തിരി പേരുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ അങ്ങനല്ല, നമ്മളല്ല മനുഷ്യരാന്മാരെ. അപ്പൊ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു ഞാനും അങ്ങനെ ചെയ്യാ കുറച്ചാണ് നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറ്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അതല്ല പറഞ്ഞു, നമുക്കൊരു നഷ്ടബോധം ഇല്ല. തീർച്ചയായിട്ടും. അതേസമയം എനിക്ക് തോന്നുന്നു പലർക്കും താങ്കളോട് അസൂയ ഉണ്ടാവും. അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഞാൻ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നോട് പലരും പറഞ്ഞത് നീ കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരാന്നാണ് എന്നോട് പറയുന്നത്. നീ എന്ത് മണ്ടത്തര കാണിക്കണം, അവിടെ നിന്ന് പോകുന്നപ്പോഴത്തേക്കും എന്നെ പരിചയമുള്ള എല്ലാവരും പറയും നീ അങ്ങ് പോയിട്ട് എന്നെ കാണിക്കാനാണ്, നാട്ടിലെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ല. എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയത്. ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ വൈഫും ഇവരല്ലാതെ ഒരു മനുഷ്യരും. കാരണം ഞാൻ ചെയ്ത് മുഴുവൻ മണ്ടത്തരായിട്ട് അവർക്ക് തോന്നുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് പറയുന്നത് മനസ്സിലാക്കാനല്ല. പക്ഷേ എന്നെ പോലെ ഇതുപോലെ തന്നെ ഒത്തിരി ഈ മനസ്സ് നാട്ടിലും ശരീരം യു കെയിലുമായിട്ട് കൊണ്ടുനടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ബ്രോഡ് കഥ പലരുടെ നേരത്തും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവിടെ നാട്ടിലാണ് എന്ന് പറഞ്ഞു. ഓ ആണല്ലേ, അപ്പൊ എങ്ങനെ പുള്ളി അതെന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിന്റെ ബ്രേവറി അല്ലെ, മനസ്സിന്റെ ആ ഒരു, എനിക്ക് തോന്നുന്ന മനസ്സിന്റെയും ആ ചിന്ത, അതായത് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു തന്റെയാണ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് അല്ലേ. ശക്തമായ തീരുമാനം നമ്മളെ നല്ലൊരു വലിയൊരു ശക്തമായ കര ഇങ്ങനെ പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ദിവസമാണ് നല്ല രീതി നല്ല ഇഷ്ടംപോലെ സമ്പാദിക്കാം, കട്ടടിക്കാം. പക്ഷേ അവിടെ ഒരു സൈഡത്ത് ഒരു 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 മനസമാധാനം ഇല്ല. സമാധാനമായിട്ട് നിങ്ങൾ ഉറങ്ങണം, അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക, നാട്ടിൻ്റെ വെയിലും കാറ്റും ഒക്കെ കൊണ്ടുവന്ന് ഒന്ന് ഇരിക്കണം അല്ലെ. നാടിൻ്റെ ആ സ്വഭാവത്തിൽ കുട്ടികളെ വളർത്തണം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ തേടി പിടിക്കുന്നത് അല്ലേ. പക്ഷെ അതൊക്കെ കളയുക അല്ലെങ്കിൽ അതൊരു സൈഡിലേക്ക് വിടുക എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഒരു വലിയ ബ്രേവറിയാണ്, ഒരു ധീരത തന്നെയാണ്. അതെല്ലാവർക്കും പറ്റില്ല. എന്നെ എന്നെ പ്രത്യേകിച്ചും ഞാൻ അത് കാണുന്ന എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ ഇതായിട്ടാണ്, എങ്ങനെ വന്നു ഞാൻ എന്ത് ചെയ്യും, ഇത്ര നാളായിട്ടും പറയുന്നതാണ് അടുത്ത വർഷം വരണം അടുത്ത വർഷം വരണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രേവറി ഉള്ള സാധനം തന്നെയാണ്, ഈസിയല്ല.